ഹലോ സാറേ, ഞാൻ എം എൽ എ കെ സി വർഗീസ് ആണ്. അവിടെ സ്റ്റേഷനിൽ സാംസൺ പരഗൻ എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ സാറേ, അതാ സ്കൂൾ കുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ച കേസ്. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഓ, സാറിനാളെ അറിഞ്ഞില്ലായിരുന്നു. എസ് ഐ അതൊന്ന് നോക്കി കൈകാര്യം ചെയ്യണം. അല്ല, സാറിന് തന്നെ യുവജന പ്രസ്ഥാനത്തിലെ പിള്ളേരാണ് പരാതി തന്നേ. ജനം മൊത്തം അവനെ എതിരായിരുന്നു. മാത്രമല്ല കേസ് എടുത്തു പോയില്ല സാറേ. ഇവിടെയാണെങ്കിൽ ഇവിടെ ഇപ്പം മീഡിയ മൊത്തം വന്നേക്കാണ്. ഇപ്പം സാറെങ്ങാനും വിളിച്ചു എന്ന് പറഞ്ഞാൽ സാറിനെ തന്നെ അതിൻ്റെ ഒരു. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ വിളിച്ചൊന്നും ആരും അറിയണ്ട. ആ സാംസണോട് മാത്രം വേറെ ആരും കേൾക്കാതെ ഞാൻ അവന് വേണ്ടി വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞേക്ക്. ഉപദ്രവം ഒന്നും ചെയ്തേക്കരുത്. അയ്യോ, ഇല്ല, ഞാൻ ഉപദ്രവിക്കുന്നില്ല സാറേ. ആ എന്നാ ശരി. ഓക്കെ സാർ. എം എൽ എ, ഇത് എം എൽ എ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള പ്രത്യേക ഉപഹാരമാണ്. സാറേ, ആ സാംസന്റെ വക്കീലൊന്നുണ്ട്. ആ, വരാൻ പറ. സാറേ, ഞാൻ സാംസൺ അഡ്വക്കേറ്റാണ്, ജയകൃഷ്ണൻ. ഗിരിയും നിങ്ങൾ പൊറ്റക്കിഴി ജോസ് പൊറ്റക്കിഴി. ആ, ഒന്ന് പുറത്തേക്ക്, ഞാൻ ആവശ്യം വിളിപ്പിക്കാം. സാറേ, പറഞ്ഞതുപോലെ പട്ടിയെ അഴിച്ചു വിട്ട് കടിപ്പിച്ചു എന്നല്ല, പട്ടിയല്ലേ അഴിഞ്ഞോ? അങ്ങനെയൊന്നല്ല വക്കീലെ, അത് കൃത്യമായിട്ട് കണ്ടവരുണ്ട്. നമ്മൾ കൊച്ചിൻ്റെ അമ്മയുടെ അവിടെ കണ്ടുന്ന ആൾക്കാരൊക്കെ മൊഴി എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്? 324, 326. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ റിപ്പോർട്ട് പ്രകാരം കൊച്ചിന് നല്ല പരിക്കുണ്ട്, അപ്പർ എൽബോയ്ക്ക് പൊട്ടലുണ്ട്. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? ആ കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് കാണണം. വക്കീലിൻ്റെ മകൾക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിലോ? ആ ശരിയാണ്, എപ്പോഴാണ് കോടതി കൊടുക്കുന്നത്? ഓപ്പൺ കോടതി കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ശരി. എം എൽ എയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു? ഇവിടുത്തെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ഞാൻ. ഓ, നമുക്കറിയാലോ. സാർ, വേണമെങ്കിൽ നമുക്ക് ഇത് കോമ്പൻസേഷനൊക്കെ കൊടുത്തങ്ങ് തീർക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഓമിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുക കൂടെ ചെയ്യാം. കാര്യമുള്ള കാര്യമല്ല സാറേ. ഞാൻ വിളിപ്പിക്കാം പുറത്ത്. ഒരു കാരണവശാലും വെള്ളം വെള്ളിയിട്ട് അലവരെ അതിനെ കയറ്റിവിട്ടേക്കരുത് കേട്ടോ. ഒരു കാരണവശാലും വേറെ ആരെയും കാണാമെന്നുണ്ടോ? സാറേ, ഫ്രീക്കന്മാരുടെ ഷട്ടർ വന്നിട്ടുണ്ട്. ആ മടി. എടാ, നീ ഇവർ ആരാണ്? ചേട്ടനാ സാറേ. കുഞ്ഞുമിടവനാണ്. ഇവര് നല്ല ഉള്ളവരെ കുഴപ്പമൊന്നുമില്ല. ഇവന്മാരെക്കാളും വലിയ കുഴപ്പക്കാരൻ. നിന്റെ ജാമ്യത്തിലൊക്കെ ആരും വരൂടാ. രണ്ടുപേർക്ക് നമ്പർ പ്ലേറ്റ് ഒരേ സമയത്ത് ഇല്ലാതിരിക്കുക. എടാ, കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ നിന്ന് മാല പൊടിച്ച് നിങ്ങളല്ലേ? നമ്മ സൈസ് എടുക്കാറില്ല സാറേ. നമ്മ സൈസ് എടുക്കാറില്ല. ഇതെന്താ രസയോട് സംസാരിക്കുന്ന പാസ് ചെയ്ത്? പ്രദേശ ഭാഷ. നീ എന്താ കേട്ടെ? നീ എന്നെ പഠിപ്പിക്കണം. നീ എന്തോ പഠിച്ചു? പ്ലസ് ടു. അതെ, നൈറ്റ് ഐ ടി. നീ പാസ്സായോടാ? ഫുള്ളായിട്ട് പോയില്ല സാറേ. പ്ലസ് ടു? പ്ലസ് ടുവും പാസ്സായില്ല. പ്ലസ് ടു തോറ്റു, ഐ ടിയും പാസ്സായിട്ടില്ല. അപ്പോൾ ഇതെന്നാ പണി? വൈകിട്ട് നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റി ഹെൽമെറ്റ് ഇറങ്ങിക്കോളും മാല പൊട്ടിക്കാൻ. നമ്മ ഹെൽമെറ്റ് വെക്കാറില്ല. എന്താണ്? മുടിക്കാ പൂറാ സാറേ. ഏഹ്, ഹെൽമെറ്റ് വെച്ചാലേ മുടി ഷോക്ക് ആയി പോന്ന് പറഞ്ഞ. നിന്റെ മുടി കഴിച്ചേ. ഈ ജാതി കോലം കെട്ടി നടക്കാനാണ് അമ്മമാർക്ക് പൈസ വേണ്ടത്. എടാ ഇല്ല സാറേ, നമ്മൾ ടൈൽ പണിയൊക്കെ എടുത്തിട്ട് കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കണം. ഒരു ദിവസം ടൈൽസ് കൊടുക്കുക എത്ര കിട്ടും? 10,000 കിട്ടും. എനിക്കൊരു ദിവസം എന്തെങ്കിലും ഉണ്ട്? 100 രൂപ പെട്രോള്, ചായ കൂടി, ഭക്ഷണം കൂടി ഒരു 100-125 രൂപ അതും വരും. അപ്പൊ 225 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പൈസ ഉണ്ടാവുന്നുണ്ടെങ്കിൽ? 700 ആയിരിക്കും. 700? നീ എന്നോട് വയ്ക്കണേ. നീ ഒന്ന് ഇരുന്ന് ആലോചിച്ച്. ഇവിടെ അവിടെ അല്ല, മിനി ഒന്ന് കാണിച്ചു കൊടുത്ത എങ്ങനെയാണ്? സാംസന്റെ റിമാൻഡ് റിപ്പോർട്ട് റെഡിയാണ്. അവനെ മെഡിക്കലിൽ കൊണ്ടുവണ്ടേ? അങ്ങോട്ട് വിളിക്ക്. 600 പള്ളിക്കൂടത്തിൽ പോയി മര്യാദയ്ക്ക് പഠിക്കണമായിരുന്നു. ദേ, ഇതിന് ഉത്തരം പറഞ്ഞാൽ വിടാം. 665. സാർ, ടെൻഷനായി പോകണ്ട സാറേ, ഒരു കണക്ക് കൊടുത്തു തരും.